ഇന്ന് ബഥാനിയായി ലഭിച്ച മാർത്തായുടെ തിരുനാളാണ്. സുവിശേഷത്തിൽ ഈശോ കരഞ്ഞതായി രണ്ട് സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയിലായിരുന്നു ഒന്ന്. ഈശോ മാർത്തായെയും മറിയത്തെയും ലാസറിനെയും അത്യധികം സ്നേഹിച്ചിരുന്നുവെന്ന് യോഹന്നാൻ സുവിശേഷകൻ ആ സംഭവത്തിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജെറുസലേമിലേക്കുള്ള നാഥന്റെ യാത്രയുടെ അവസാന പാദത്തിലാണ് സുവിശേഷങ്ങളിൽ ഈ സഹോദരിമാർ പ്രത്യക്ഷപ്പെടുന്നത്, ലൂക്കായിലും യോഹന്നാനിലും. രണ്ട് സന്ദർഭങ്ങളും നാം ഇന്ന് ഹ്രസ്വമായി ധ്യാനിക്കും. നാഥൻ കരഞ്ഞതായി ലൂക്കായാണ് പിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജെറുസലേമിനെ നോക്കി അവളുടെ ദുശാട്ടങ്ങളെ ഓർത്ത് അവൻ കണ്ണീരണിഞ്ഞു. ഇന്നലെ ജെറമ്യായുടെയും 79-ാം സങ്കീർത്തനത്തിന്റെയും ജെറുസലേമിനെ പ്രതിയുള്ള കണ്ണീർ നനവ് നാം രുചിച്ചതാണ്. രണ്ട് പ്രാവശ്യം ദൈവം ജെറമ്യായുടെ നിവേദനങ്ങളെ തള്ളിക്കളഞ്ഞുവെന്നും നാം കണ്ടു. അതുകൊണ്ടായിരിക്കാം കഠിനമായ ആത്മവ്യതയിൽ താൻ ജനിച്ച അവസരത്തെ പോലും ജെറമ്യ തീവ്ര ദുഃഖത്തോടെ നോക്കിക്കാണുന്നു. അവൻ ദൈവത്തോട് സദാ വിശ്വസ്തനായിരുന്നു, എന്നിട്ടും എന്റെ ദൈവം ഇത്ര കഠിനമായി പെരുമാറുന്നു എന്നതാണ് അവന്റെ ദുഃഖം. തന്റെ പ്രവാചക നാൾവഴികളുടെ ഒരു പകർപ്പ് അവൻ ദൈവത്തിന് മുൻപിൽ വരച്ചിടുകയാണ്. വേനൽക്കാലത്ത് ഉണങ്ങിപ്പോകുന്ന, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു തോട് പോലെയായി ദൈവം എന്ന് ജെറമ്യ പരിഭവം പറയുന്നു. ഇതിന് ദൈവത്തിന്റെ പ്രത്യുത്തരം 15:19-21 വാക്യങ്ങളിൽ നാം കാണും. തിരിച്ചുവരവിനെയും മനപരിവർത്തനത്തെയും വീണ്ടെടുപ്പിനെയും എല്ലാം ഇഴചേർത്തുകൊണ്ട് നമ്മൾ ഇതിനോടകം പരിചയിച്ചിട്ടുള്ള ഷൂബ് തിരിയുക എന്ന പദം ഉപയോഗിച്ച് ദൈവം ഒരു വാക്യകേളി തന്നെ നടത്തുന്നുണ്ട് ജെറമ്യ 15:19. വിലകെട്ടതും വിലയേറിയതും തമ്മിൽ കൂട്ടിക്കുഴച്ച് വാക്കുകളെ വ്യർത്ഥമാക്കരുത് എന്ന് ദൈവം ജെറമ്യയെ ശാസിക്കുന്നു. ജെറമ്യ 15:19-21 വരെ ഭാഗങ്ങൾ ആ നിലയ്ക്ക് ചിന്തിച്ചാൽ ജെറമ്യയ്ക്ക് കിട്ടിയ രണ്ടാമത്തെ വിളിയാണ്. ഇന്ന് നാഥൻ ഒരുവളെ രണ്ട് പ്രാവശ്യം പേരെടുത്ത് വിളിക്കുന്നു, മാർത്ത മാർത്ത. ജെറമ്യയെ പോലെ തന്നെ ദൈവത്തോടും പരിഭവം പറഞ്ഞവളാണ് മാർത്ത. തന്റെ കർത്തവ്യങ്ങളുടെ ഭാരം നിമിത്തം ഏകയും പരിത്യക്തയുമായി എന്നവൾ ചിന്തിച്ചുപോയി ജെറമ്യയെ പോലെ തന്നെ. പക്ഷെ കർത്താവ് അവൾക്ക് ഇന്ന് പ്രകാശവും ജീവനുമായി തീരുകയാണ്. ഇന്ന് 59-ാം സങ്കീർത്തനവും ഒരു വ്യക്തിഗത വിലാപമാണ്. 1 Samuel 19:11 ദാവീദിനെ വീട്ടിൽ കയറിക്കൊല്ലാൻ സാവൂൾ കിങ്കരന്മാരെ അയക്കുന്ന ഭാഗത്ത് ദാവീദിന്റെ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദിതനായി ഒരു ഭക്തൻ ഉതിർക്കുന്ന ഗീതമാണിത്. ഒരു രാജാവിന് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നതായും ഇത് പരിഗണിക്കാം. ഇന്നലെ ജെറമ്യ തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഈശോ കരഞ്ഞ കാര്യം സുവിശേഷത്തിന് പുറത്ത് ഒരിടത്തുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. Hebrews 5:7 തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് ഈശോ കണ്ണീരോടെ പ്രാർത്ഥിച്ച കാര്യം. മാരകദ്രോഹത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 59. പ്രാർത്ഥന, ദൈവാശ്രയത്വം, ദൈവശക്തിയിലുള്ള ശരണം, സ്തുതി എന്നീ 4 നൂലുകൾ ചേർത്ത് വെച്ചാണ് ഈ സങ്കീർത്തനം നെയ്തിരിക്കുന്നത്. ഊറാഹ് ലിക്രാത്തി ഊറേ, ദൈവമേ ഉണർന്നെണീറ്റ് എന്നെ സഹായിക്കണമേ, എന്നെ കടാക്ഷിക്കണമേ. സങ്കീർത്തകന്റെ ഈ പരിഭവം തന്നെയല്ലേ മർത്തായി ഉണർത്തിയത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കുകയില്ലായിരുന്നു. എന്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും, Samuel 59:10. ദൈവത്തിന്റെ ഓർമ്മയിലാണ് എനിക്ക് ധൈര്യം അവലംബിക്കാനും വിശ്വാസത്തിൽ വളരാനും സാധിക്കുന്നതെന്നും ഈ സങ്കീർത്തനം രേഖപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തുതികൾ ആലപിച്ചുകൊണ്ടാണ് മരണമുഖത്ത് നിന്ന് സങ്കീർത്തകൻ എഴുന്നേറ്റ് പോകുന്നത്. മരണത്തിന്റെ ആത്മവ്യതയുടെ ഇരുട്ടകന്ന പുതുപുലരിയിൽ സ്തുതികൾ ഉയരുന്നു. മരണമോ പാതാളമോ കുഴിയിലേക്ക് ഇറങ്ങുന്നവരോ ദൈവത്തെ സ്തുതിക്കില്ല എന്ന് ഹെസക്യ രാജാവ് തന്റെ രോഗശൈലിയിൽ വിലപിച്ചു ഇന്നലെ നാം ധ്യാനിച്ച Isaiah 38. ഇന്ന് മൃതനായിരുന്ന ഒരുവനെ ദൈവം ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. ദൈവമഹത്വത്തിന്റെ അടയാളമായി യോഹന്നാൻ വിവരിച്ചിരിക്കുന്ന ഈ അത്ഭുത പ്രവൃത്തിയിലാണ് മാർത്തായുടെ ജീവിതം നാഥൻ കരുപിടിപ്പിച്ചത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം മാർത്തായെയും മറിയത്തെയും കണ്ടുമുട്ടും. ഇതൊരു സംഭവകഥയായിട്ടാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതെങ്കിലും ഇതിന് ഉപമകളുടെ പല സ്വഭാവങ്ങളുമുണ്ട്. അതിനാൽ ഇതിനെ ഉപമകൾക്കടുത്ത വിവരണം, പാരബോളിക് നറേറ്റീവ് ആയി കരുതാം. ചെറിയ വാക്കുകളിൽ സാധാരണ ജീവിത മുഹൂർത്തങ്ങളെയോ പതിവുകളെയോ പ്രകൃതി കാഴ്ചകളെയോ വിവരിക്കുന്ന ഒന്നാണ് ഉപമ. അത് വിവരിച്ച് അവസാനമാണ് ഒരു ഊന്നൽ നൽകുന്നത്. അത് കേൾക്കുന്നവനെ കൂടുതൽ ചിന്തിച്ച് സത്യങ്ങൾ ഗ്രഹിക്കാൻ ക്ഷണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നതും, നിയതമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടല്ല. ഈ ഒരർത്ഥത്തിൽ നമുക്ക് ഈ സഹോദരിമാരുടെ ജീവിതത്തിലെ ഈ ഏടിനെ വായിച്ചെടുക്കാം. ജെറുസലേമിലേക്ക് പോകാനായി നാഥൻ ദൃഢനിശ്ചയത്തോടെ തന്റെ ലക്ഷ്യത്തിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ചുള്ള യാത്രയാണ്. ഈ വഴിയിൽ അവനോടൊത്തുള്ള സഹയാത്രയായിട്ടാണ് ലൂക്ക ശിഷ്യത്വത്തെ വരച്ചിടുന്നത്. പ്രാർത്ഥനയോടെ ദൈവസ്വരം കേട്ട് ദൈവേഷ്ടം തേടുന്നവരാണ് ലൂക്കൻ ഭാഷ്യത്തിൽ യഥാർത്ഥ ശിഷ്യന്മാർ. ഈ സംഭവത്തിന് തൊട്ടുമുൻപ് ആരാണ് തന്റെ അയൽക്കാരൻ എന്ന് വെളിവാക്കാൻ
നല്ല ശമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞതേയുള്ളൂ കർത്താവ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആകെത്തുകയായ രണ്ട് പരമപ്രധാന കൽപ്പനകൾ. അതിൽ നാം സ്നേഹിക്കേണ്ട സഹോദരന്മാരെ കണ്ടെത്താനുള്ള വഴി കർത്താവ് പറഞ്ഞു തന്നു. ഇനി ദൈവത്തെ എങ്ങനെ കണ്ടെത്താമെന്നൊരു ചോദ്യം ബാക്കിയാണല്ലോ. ഈ സഹോദരിമാരുടെ ജീവിത ഉപമയിലൂടെ കർത്താവ് ഈ പാഠവും പഠിപ്പിച്ചു തരുന്നു. ഭൂമിയിലെ എല്ലാ കെട്ടുപാടുകൾക്കും ഉത്തരവാദിത്വങ്ങൾക്കും ബന്ധങ്ങൾക്കും മേലെയാണ് നാഥൻ ആവശ്യപ്പെടുന്ന ശിഷ്യത്വം. മാർത്താ പ്രവൃത്തികൾ ചെയ്തു എന്നതല്ല പ്രശ്നം, അവൾ വ്യഗ്രചിത്തയായി എന്നതാണ്. ആങ്ഷ്യസ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ്, മെറിംനാസ് എന്ന ഗ്രീക്കിൽ, ആകുലപ്പെടുക, പല കഷ്ണങ്ങളായി ചിതറുക എന്നാണ് അർത്ഥം. പ്രയത്നങ്ങളും സമർപ്പണങ്ങളും പൂർണ്ണമായി ദൈവത്തിൽ കേന്ദ്രീകൃതമാകാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മാർത്തായ്ക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അവസ്ഥയും പ്രവൃത്തിയും ദൈവദത്തമാകണം. ബീയിങ് ആൻഡ് ആക്ഷൻ. ദൈവത്തിലായിരുന്നു കൊണ്ട് വേണം നാം ദൈവിക കർമ്മം ചെയ്യാൻ. വചനം കേട്ടിട്ട് ഗ്രഹിച്ചിട്ട് വേണം അനുഷ്ഠിക്കാൻ. മാത്രമല്ല, മാർത്താ കർത്താവ് പറയുന്നത് കേൾക്കാൻ മെനക്കെടാതെ താൻ പറയുന്ന കാര്യം കർത്താവ് കേട്ടിട്ട് തൻ്റെ സഹോദരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ശഠിക്കുകയും ചെയ്യുന്നു. നമുക്കും ഈ അബദ്ധം സംഭവിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശരികൾ തേടാതെ സ്വന്തം ശരികൾ ദൈവത്തിന് മീതെ ഉയർത്തിപ്പിടിക്കുന്ന ആത്മീയ ശൈലികൾ. സ്വർഗരാജ്യം ലക്ഷ്യമാക്കി വന്ന ആ സിനഗോഗ് അധികാരിയോട് കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, അത് നികത്തിയിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കുക എന്ന് മർത്തായുടെ കർത്താവ് പറയുന്നു. അവശ്യം ആവശ്യമായ ആ ഒരൊറ്റ കാര്യം നീ വിട്ടുകളഞ്ഞു, അത് തേടുക, നേടുക. തന്നെ വന്ന് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടുമുള്ള ഒരു ആഹ്വാനം തന്നെയാണിത്. ഇന്ന് യോഹന്നാൻ 8:12 ചേർത്ത് വെച്ചാണ് നാം ഇവയൊക്കെ ധ്യാനിക്കേണ്ടത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. പിന്നീട് ഈശോ പറയും, ഞാൻ നല്ലിടയനാണ്. ഈ പാഠഭാഗങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നാം യോഹന്നാൻ 11 മർത്ത, മറിയം, ലാസർ എന്നിവരെ കണ്ടുമുട്ടുന്നത്. ലാസറിനെ ഉയർപ്പിച്ച ഈ സംഭവമാണ് യേശുവിൻ്റെ വധശിക്ഷ വേഗത്തിലാക്കിയതെന്ന് യോഹന്നാൻ്റെ സുവിശേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന ഡയലോഗ് പോലെ കർത്താവ് മർത്ത ഉദ്ദേശിച്ച സമയത്ത് അവിടെ ഇല്ലായിരുന്നെങ്കിലും അവനിപ്പോൾ വന്നിരിക്കുന്നത് സർവമഹത്വത്തിലുമാണ്. ജെറമിയായ്ക്ക് ലഭിച്ച പ്രാർത്ഥനയുടെ ഉത്തരവും ഇതുതന്നെ. ദൈവം മറിഞ്ഞിരിക്കുന്നു എന്ന് തോന്നിയാൽ പോലും ദൈവം അശക്തനാണ്, നിർവികാരനാണ്, നിരുത്സാഹിയാണെന്ന് ഒരു മാത്ര പോലും ചിന്തിക്കരുതേ. വൈകിയാണ് വന്നതെങ്കിലും നാളേറെ കഴിഞ്ഞെങ്കിലും ക്രിസ്തുവിന് അത്ഭുതം ചെയ്യാനാകും എന്ന് മർത്ത സൂചിപ്പിക്കുന്നു. ഈശോ പറയുന്നു, ലാസർ ഉയർക്കും. മർത്ത പ്രത്യുത്തരിച്ചു, അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് അല്ലെങ്കിലും എനിക്കറിയാം. ഇവിടെയും നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്ന നിർണായകമായൊരു സത്യമുണ്ട്. യുഗാന്ത്യം എന്തോ ഏതോ കാലത്ത് നടക്കേണ്ട കാര്യമായിട്ടാണ് നാം കാണുന്നത് ഇപ്പോഴും. ദൈവരാജ്യമാകട്ടെ അകലെ ആകാശത്തും, പക്ഷെ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ പരിപൂർണത ദൈവസമയത്തിൻ്റെ പൂർണ്ണതയിൽ മാത്രമേ നമുക്ക് വെളിപ്പെട്ട് കിട്ടൂ. എസ്കറ്റോളജിക്കൽ ടെൻഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. വന്നു വന്നില്ല എന്ന മട്ട്. അന്ത്യദിനത്തിൽ ഉയർപ്പുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ അറിവ് നമ്മുടെ ഇഹലോക ജീവിതത്തിലെ വിശ്വാസത്തെയും സ്നേഹത്തെയും ക്രമപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. ക്രൈസ്തവ പ്രത്യാശയുടെ താക്കോൽ വാക്യമായി നാഥൻ എന്ന് പറയുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കില്ല. സ്വാഭാവികമായ ശാരീരിക മരണത്തെക്കുറിച്ചുള്ള വേവലാതി ഇവിടെ ഇല്ല എന്ന് പറയേണ്ടതില്ലല്ലോ. നിത്യമായ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു എന്നാണ് ഇവിടെ അർത്ഥം. ഈശോ ചോദിക്കുന്നു, ഇത് നീ വിശ്വസിക്കുന്നുവോ? ഇങ്ങനെ ചോദിച്ചപ്പോൾ താൻ കേട്ട വചനത്തിലുള്ള വിശ്വാസം മാത്രമല്ല, ആ വചനം അരുൾ ചെയ്ത കർത്താവിലുള്ള വിശ്വാസം കൂടിയാണ് മാർത്ത ഏറ്റുപറഞ്ഞത്. നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ പ്രതിപക്ഷക്കാരെല്ലാം അവനെ കൊല്ലാനുള്ള ആവേശത്തിൽ നടക്കുന്ന സമയവും നാടുമാണ് ജെറുസലേമിൻ്റെ ഓരത്തുള്ള ബെഥാനിയ. അവിടെ വെച്ചാണ് മർത്ത കർത്താവിനോട് വ്യക്തിഗതമായ ഈ സ്നേഹ സംഭാഷണം നടത്തിയത് എന്നോർക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപമകളുടെ പൊരുൾ തേടി കർത്താവിനോട് വ്യക്തിപരമായി സംഭാഷണങ്ങൾ നടത്തിയ ശിഷ്യന്മാരെ പോലെ അവൾക്ക് ദൈവമനസ്സിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടുന്നു. ആ ആനന്ദം പങ്കിടാൻ അവൾ സഹോദരി മറിയത്തോട് പറയുന്നു, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു.